കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് സംഭവം ഉണ്ടായത്. രാത്രി വരെ പേരാമ്പ്ര പോലീസ് ഓഫീസിന് കാവൽ നിന്നിരുന്നു. പൈതൂത്ത റോഡിൽ സംഘർഷമുണ്ടെന്നറിഞ്ഞ് പോലീസ് അവിടേക്ക് നീങ്ങിയ സന്ദർഭത്തിലാണ് ആക്രമണം നടന്നത്. ഓഫീസിന്റെ ജനലും വാതിലും തകർന്നിട്ടുണ്ട്. CPM ആണ് അക്രമത്തിന് പിന്നിലെന്നും പാർട്ടി പ്രവർത്തകർക്കും ഓഫീസുകൾക്കും നേരെ അക്രമം തുടർന്നാൽ പ്രതിരോധിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഇന്നലെ അർദ്ധരാത്രി പേരാമ്പ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ബോംബെറിഞ്ഞ് തകർക്കുന്നതിലാണ്. ഇടത്ത് ആകമാനം നടന്ന അക്രമ സ്വഭാവങ്ങൾ പേരാമ്പ്രയിലും അരങ്ങേറി എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. ഏത് പ്രശ്നങ്ങൾ ഈ കേരളത്തിലെവിടെ ഉണ്ടായാലും ആ സമയത്തൊക്കെ തന്നെ ഇരയാകുന്ന ഒരു ഓഫീസായി പേരാമ്പ്ര ഓഫീസ് മാറുന്നു. ഒരു CPM കൃത്യമായ അറിവോടുകൂടി CPM ആളുകൾ ചെയ്ത DYFI ചെയ്തിട്ടുള്ള ഏറ്റവും ക്രൂരമായ അക്രമമാണ്. ഈ അക്രമം ഒരു കാരണവശാലും വെച്ചുറപ്പിക്കാൻ പറ്റുന്നതല്ല. അക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പേരാമ്പ്ര ടൗണിൽ പ്രകടനം നടത്തി. രാജൻ മരുതേരി, PK രാഗേഷ്, മുനീർ അരവത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് SP കുഞ്ഞമ്മദ്, കോൺഗ്രസ് നേതാവ് K ബാലനാരായണൻ തുടങ്ങിയ നേതാക്കൾ സംഭവസ്ഥലം സന്ദർശിച്ചു. സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപകമായി അതീവ ജാഗ്രതയ്ക്ക് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായ ഇടങ്ങളിൽ പരമാവധി പോലീസുകാരെ വിന്യസിക്കാനാണ് നിർദ്ദേശം. പോലീസ് ആസ്ഥാനത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.